ഹലോ, അസ്സലാം വലൈക്കും, നമസ്കാരം. ഇന്നത്തെ ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഒരു പരിപാടി ഉണ്ട്, ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ. ഒരു പരിപാടിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങളുടെ വെക്കേഷനും കഴിഞ്ഞ വീഡിയോ കണ്ടില്ല, നമ്മളെ സീസൺ ടുവിൻ്റെ പ്രോഗ്രാമും ഇതൊക്കെ കഴിഞ്ഞ് ആകെ അവശയായിട്ടിരിക്കുകയാണ്. കാരണം കുറച്ച് ദിവസമായിട്ട് സ്കിന്നും മുടിയും ഒന്നും നോക്കാറില്ല, ഉറക്കമൊക്കെ എങ്ങനെയൊക്കെയാണ്, കണ്ണിൻ്റെ അടിയിലൊക്കെ ഏകദേശം കറുപ്പ് കളറൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ആകെ അവശയായിട്ടിരിക്കുകയാണ്. എന്നാലും കുറേ കുറച്ച് ഡ്രസ്സുകളുടെ ഒക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനും ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഇന്ന് അതിസാഹസികമായ യാത്രയ്ക്ക് പോയി പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്നോസും ഞാനും കേട്ടോ. അപ്പം അതിൻ്റെ മുന്നേ ഒന്നേ കണ്ണും മുറന്നൊന്നാക്കണം. ആദ്യം ആകെ ഡാമേജ് ആണ്, കുറച്ച് ദിവസം സ്കിന്നൊന്നും നോക്കായിട്ട്. അപ്പം ഞാനും ഇന്നൊക്കെ ഇന്ന് രാവിലെ അതിനെ ഇരുന്നിക്കണം, ആദ്യം സിറ്റൗട്ടിൽ ഇരുന്നിക്കുകയാണ്. ഇച്ചിരി ഓയിൽ മസാജൊക്കെ ചെയ്ത് ഇച്ചിരി ഫേസ് പാക്കൊക്കെ ഇട്ടിട്ട് ആദ്യം ഞങ്ങളെ ഒന്ന് നന്നാക്കട്ടെ, എന്നിട്ട് ഞങ്ങൾക്ക് ഫോട്ടോഷൂട്ടിന് പോകാൻ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടി ഇരുന്നിക്കണം. അപ്പം ഇന്ന് അങ്ങനത്തെ ഞങ്ങളുടെ കുറച്ച് ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഉള്ള വീഡിയോ ആണല്ലേ. കൂടെ മഞ്ഞ് മഞ്ഞുകാലം അല്ലായിരുന്നു, ആരും ഒരു ഡ്രൈനസ്സും ആകെ അങ്ങോട്ട് ഫോട്ടോഷൂട്ടെന്നൊക്കെ മുഖത്ത് നോക്കുമ്പോൾ മുഖം ആകെ കോലം കിട്ടണം. അതൊരു ഫേസ് പാക്കൊക്കെ ഉണ്ട്, ഞാനും ഇന്നും ഇച്ചിരി ഫേസ് പാക്കൊക്കെ ഇട്ടാണ് പോണത്. മേക്കപ്പ് ചെയ്യണമെങ്കിൽ ഈ ഫേസ് പാക്കൊക്കെ ഇട്ടാലും മുഖത്തിന് നല്ല അന്നത്തെ ദിവസം നല്ല വൃത്തിയായിരിക്കും കേട്ടോ. ഇച്ചിരി ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യട്ടെ ഞങ്ങള്. തണുപ്പുണ്ട്. ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ബ്രഷ് മേടിച്ചിരിക്കാൻ കേട്ടോ, നല്ല സുഖം. ഇങ്ങനത്തെ ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഫേസ് പാക്ക് ഇടാന്. അപ്പൊ പാക്കൊക്കെ ഇടണോ, ഇങ്ങനത്തെ ഒരു കുഞ്ഞു ബ്രഷ് മേടിച്ചിട്ടുണ്ടോ, നല്ല അടിപൊളിയാ. മായങ്ങളൊന്നും ചേർക്കാത്ത, കെമിക്കലൊന്നും ഇല്ലാത്ത നല്ല വീട്ടിലുണ്ടാക്കുന്ന ഫേസ് പാക്കാ. അവിടുത്തെ ഒരുപാട് പേര് വാങ്ങിക്കാറുണ്ട്, അപ്പൊ ഞങ്ങൾക്ക് ഇത് കിട്ടാറില്ല. ഇപ്പതാ ഇങ്ങനത്തെ രൂപത്തിലാണ് ഞങ്ങൾക്ക് കിട്ടാറ്. പണ്ടും അത് കുപ്പിയിൽ ഉണ്ടാക്കി വെച്ചിരുന്ന സാധനമാണ്, ഇപ്പൊ ഇങ്ങനത്തെ പാക്കറ്റിലാണ് നമുക്ക് കിട്ടില്ല. ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ, നമ്പർ താഴത്ത് കൊടുക്കാം. നമ്മളെ അമ്മച്ചിന്റെ ഫേസ് പാക്കിന്റെ ഫേസ് പാക്ക് മാത്രമല്ല, നമ്മുടെ അമ്മച്ചിന്റെ മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇതൊക്കെ മിച്ചിന്റെ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ, നമ്മളെ ഹോം മെയ്ഡ് പ്രോഡക്റ്റ്സ് ആണ്. വീട്ടിൽ തന്നെ നമ്മൾ തനതായ രീതിയിൽ കെമിക്കലൊന്നും ഇല്ലാതെ മിച്ചുണ്ടാക്കുന്ന സ്കിൻ കെയർ ഓയിലും ഹെയർ കെയർ ഓയിലും ആണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്കും മേടിക്കാൻ പറ്റും. നമ്പർ ഞാൻ ഇവിടെ വാട്സപ്പ് നമ്പർ കൊടുക്കാം, മിച്ചിനെ കോൺടാക്ട് ചെയ്തിട്ട് വാങ്ങിച്ചോ. ഇതൊക്കെ ഇപ്പൊ സ്റ്റിക്കർ പിടിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ കുപ്പി കണക്കിന് ഉണ്ടാക്കിയേക്കല്ലേ, ഇപ്പൊ ഒക്കെ സീൽ ചെയ്തതാ. അപ്പൊ ഇന്നൊക്കെ ഒരു ഓയിൽ മസാജ് ആണ് ഇത്ര വേണ്ട, പോണൊന്ന് ഓയിൽ മസാജിലാണ്, സ്കിൻ കെയർ ഓയിലാണ് കേട്ടോ. ഇതിൽ മഞ്ഞളൊന്നും ഇട്ടിട്ടില്ല മിഞ്ചി. ഇത് എന്തൊക്കെയോ വേറെ എന്തൊക്കെയോ ഉമ്മാന്റെ പൊടിക്കൈകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഓയിലാ ഇതേ. സ്കിന്ന് നല്ല മോയ്സ്ചറൈസ് ആവും കേട്ടോ, ഈ ഡ്രൈ ആയിട്ടുള്ള സീസണിലൊക്കെ സ്കിന്ന് നല്ല കൊണ്ട് ക്രീം തേച്ച പോലെ ആവും. നമ്മൾ ഇത് തേച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ക്രീം തേച്ച എഫക്റ്റ് ആയി. മഞ്ഞുകാലത്ത് കൈയും കാലൊക്കെ ഇങ്ങനെ ഡ്രൈ ആവണ ഒരു കാലമല്ലേ, അപ്പൊ ഉമ്മച്ചിട്ട് സ്കിൻ കെയർ ഓയിൽ അടിപൊളിയാണ് കേട്ടോ. ഈ സമയത്തൊക്കെ ആ കാലമുള്ള ഒരു വൈറ്റ് പൊടി പോലെയൊക്കെ ഉണ്ടാവില്ല, അതുപോലെ ചിലർക്ക് ഈ മുഖത്തിന്റെ ഈ സൈഡിലുണ്ടാവും. ഞാൻ ആ രാവിലെ അല്ല ഓയിൽ തേച്ച് മസാജ് ചെയ്തിട്ടോ ഇന്ന് ഫേസ് വാഷ് ചെയ്ത് തന്നോണ്ടാണ് ഞാനിപ്പോ ഓയിൽ തേക്കാത്തത്. അത് സോപ്പൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു ടൈമാണല്ലോ ഈ വിന്റർ സീസണിൽ. അപ്പൊ അതിന് പകരമായിട്ടേ നന്നായിട്ട് പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫേസ് വാഷ് ചെയ്ത നല്ല സ്കിന്നിന്റെ ആ പുറത്തുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോവാനും നല്ല സോഫ്റ്റ് ആവാണ് നല്ലതാണ്. അപ്പൊ ചിലപ്പോ നമ്മൾ ഈ മുഖം ഡാമേജ് ആയ സമയത്തെ കെമിക്കലുള്ള സാധനങ്ങളൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ മുഖം ഒന്നും കൂടി ഡാമേജ് ആവും. അപ്പൊ ഇത് ഉമ്മച്ചുണ്ടാക്കണോണ്ട് ഇതിൽ കെമിക്കലൊന്നും ഇല്ലാന്ന് 100% ഉറപ്പാണല്ലോ. അതുകൊണ്ട് ഞാൻ ഇന്ന് ഫേസ് പാക്ക് ഇട്ടെ. വെക്കേഷനെ കഴിഞ്ഞപ്പോഴേ ഒക്കെ വെയിലത്ത് കളിക്കലല്ലേ പണി, ഡെയിലി വെയിലത്ത് കളിയല്ലേ ആകെ ഉണ്ട്. ഈ സൺ ടാൻ ഒക്കെ ഉണ്ടാവും ഈ വെയിലത്ത് കളിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ ജസ്റ്റ് ഒക്കത്തിനൊന്ന് ഇന്നലെ ഒക്കെ തന്നെ അജുണ്ടൊക്കെ നല്ല പാക്ക് തേച്ചിട്ടാ പോയത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഉമ്മച്ചി വീട്ടിലുണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്ന ജെമീസിന്റെ പ്രോഡക്ട്സ് ആണ് കേട്ടോ. സ്കിൻ കെയർ ഓയിൽ ഉണ്ട്, ഹെയർ കെയർ ഓയിൽ ഉണ്ട്, സ്കിൻ കെയർ പൗഡറും ഉണ്ട് കേട്ടോ. സ്കിൻ കെയർ ഓയിലിന് 100 മില്ലിക്ക് 250 രൂപയാണ്, പിന്നെ കൊറിയർ ചാർജ് ഒന്നുമില്ല, ഫ്രീ ആയിട്ട് കേരളത്തിൽ എവിടെ വേണമെങ്കിലും അയച്ചു തരും കേട്ടോ. ഇത് ഹെയർ കെയർ ഓയിലാണ്, ഇത് 100 മില്ലിക്ക് 200 രൂപയാണ് കേട്ടോ. അതുപോലെ സ്കിൻ കെയർ പൗഡർ 200 ഗ്രാമിന് 200 രൂപയാണ്. ആവശ്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ, ഞാൻ പോകാനുള്ള പരിപാടിയൊക്കെ നോക്കട്ടെ കേട്ടോ. അപ്പൊ ഒരുവിധം ഇന്ന് ബിനാസിന്റെ ആണ് കേട്ടോ ഞങ്ങൾക്ക് ഷൂട്ട് അല്ലേ. ആ ബിനാസിന്റെ മാത്രല്ല, ഇന്നൊക്കെ ബിനാസിലത്തെ ഡ്രസ്സുകളാണുള്ളത്. ഇത് ബിനാസിന്റെ ആണ്, പിന്നെ നജീതാന്റെ ഡ്രസ്സ് ഉണ്ട്. ഇത് എനിക്ക് വേറൊരു ഇൻസ്റ്റഗ്രാമിൽ തന്നെ, ഇൻസ്റ്റഗ്രാം ഉണ്ട്, കുഴപ്പമില്ല, അങ്ങനെ വെച്ചാൽ പിടിച്ചോ. പിന്നെ വേറെ 2 ഇൻസ്റ്റഗ്രാമിലത്തെ ഡ്രസ്സ് കൂടി ഉണ്ട് കേട്ടോ. അത് ഏതൊക്കെയാണെന്നൊക്കെ ഞാൻ കാണിച്ചുതരാം. ഇത്രയും ഡ്രസ്സുകൾ ഇന്ന് ഞങ്ങൾക്ക് ഇട്ട് ഫോട്ടോയും റീലൊക്കെ എടുക്കാണ്ട് ഞാൻ റെഡി അല്ലേ. ഓക്കെ, വാപ്പ ഞങ്ങൾ അവിടെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ പോവാണ്. ഇസുട്ടനാണ് എനിക്ക് ക്യാമറ എടുത്തിരുന്നത്. അസുട്ടൻ ഇന്ന് ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്, അവൻ അതിന് പൊയ്ക്കാം അല്ലേ. അപ്പൊ ഇസു ആണ് എന്റെ ക്യാമറമാൻ, ഗുഡ് ബോയ് ക്യാമറമാനാണ്. We'll be right back.
ഇന്ന് ഞങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനുള്ള നേരമൊന്നുമില്ല, റിസോർട്ട് കണ്ട് ആസ്വദിക്കാനുള്ള നേരമൊന്നുമില്ല. അപ്പൊ നല്ല റിവ്യൂ ഉണ്ട് കേട്ടോ ഇവിടെ വന്നപ്പോ ഗൈസ്. ഇന്നുമോള് ഇന്നുമോള് വന്ന ലക്ഷ്യം മറന്നു കേട്ടോ, അവള് കുതിച്ചു വന്ന് പറ്റോ ചാടിക്കോ. ആ അത് ഞങ്ങൾ എത്ര റിസോർട്ടിൽ പോകുമ്പോഴും ഫുൾ ഫാമിലിയും കുട്ടികളും ആകെ തല്ലും തരക്കും. ഇന്നിപ്പോ ഞങ്ങൾ വിശാലമായിട്ട് വന്ന പോകുമ്പോ റൂമൊക്കെ നല്ല സെറ്റപ്പാ, പക്ഷേ അതെ ഇപ്പോഴും പട്ടിപ്പണി തന്നെ ഞങ്ങൾക്ക് വിധി. റിസോർട്ടിലെല്ലാരും പോണത് ശുചിക്കാനാകണം, ഞങ്ങൾ അപ്പോഴും ജോലി ചെയ്യാനാ പോണത്. കിടക്കല്ലേ എന്ന് പറഞ്ഞിരിക്കാണ്, ഞങ്ങൾ കിടന്നാ പോയി കിടക്കാതെ ഇരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ബ്രൗൺ ഉണ്ട്. ഓക്കെ, ഞങ്ങൾ സ്പോട്ട് തപ്പി ഇറങ്ങിയതാണ്. ഉള്ളിൽ തന്നെ നല്ല രസമുണ്ട്, ഞങ്ങൾ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷെ ഞങ്ങൾക്ക് എവിടെ അങ്ങോട്ട് പുഴയൊക്കെ നമ്മൾ ഇവിടെ കൂടെ ഇറങ്ങിയത് വലിയ മണ്ണുണ്ട് ബോംബെന്ന് ഇറക്കിയത്. അപ്പൊ ഞങ്ങള് കുറച്ച് റീൽസും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇവിടെ നല്ല രസമുണ്ട്. എന്നോ ഇതിന്റെ അടുത്തത് സ്റ്റേജ് ഉണ്ട്, എനിക്ക് ഒന്നുകൂടെ വലിയ ഹോളായിട്ട് പരിപാടി പാർട്ടിക്ക് നടത്താൻ വേണ്ടിട്ട് പറ്റിയ നല്ല വലിയ ഹോള്. പിന്നെ ഉണ്ടോ പുഴയോരത്തുള്ളൊരു സ്ഥലമാണ് അല്ലേ, നല്ല രസമാണ് കേട്ടോ ഈ സ്ഥലത്ത്. ഇവിടെ ഞങ്ങൾ കുറച്ച് ഫോട്ടോയും ഞങ്ങൾ ആകെ ഉണ്ടോ ആ വെയിലും ഉണ്ടോ ഇങ്ങനെ ആകെ സൺബേൺ വരും. വീട്ടിൽ പോയിട്ട് സ്ക്രീൻ കാർഡ് ചെയ്യാം. അപ്പഴേ സമയം 3 മണി ആവാനായി. ഫുഡ് ഉണ്ട് ഇവിടെ, റെസ്റ്റോറൻ്റ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. നല്ല ബിരിയാണി ഉണ്ട്, ബിരിയാണി കഴിക്കുന്നു എന്നെ അക്ഷമയായിട്ട് കത്തിരിക്കാണ്. ബിരിയാണി പറഞ്ഞാൽ നിൽക്കില്ല ഇവിടെ. അപ്പം ഞങ്ങൾക്ക് അടുത്ത റെസ്റ്റോറൻ്റ് ഒക്കെ കാണിച്ചു കേട്ടോ. ഈ സ്ഥലം നിങ്ങൾ നല്ല ഇഷ്ടപ്പെട്ടായിട്ട് വിളിക്കാം. കുറേ റീൽസും ഫോട്ടോസൊക്കെ എടുത്തു, അതൊക്കെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും കേട്ടോ ഞങ്ങളുടെ റീൽസും ഫോട്ടോസൊക്കെ നോക്കിയാൽ സ്ഥലം. പിന്നെ ഞങ്ങളുടെ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസും ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും. ഇത്ര വലിയ സ്പേസ്, നല്ല സ്പേസ് ഉള്ള ഹോളാണ് കേട്ടത്. ഇങ്ങനെ ഓപ്പൺ ആയിട്ട് രാത്രിയൊക്കെ അടിപൊളിയാക്കാർ അല്ലേ. ഓക്കെ, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഹട്ടുകൾ, അതിലത്തെ ഒരു ഹട്ടിലാണ് ഞങ്ങളുടെ റൂം. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, പിന്നെ ഇപ്പുറത്തുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഹട്ട് കേട്ടോ. ഇവിടെ ഫുള്ള് അതുപോലെ ഇങ്ങനെ മരങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നല്ല തണലാണ്, നല്ല സുഖമാണ്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയതാ, ഇവിടെ ഉണ്ട് വേറൊരു ഇതൊക്കെ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള കേട്ടോ, നല്ല രസം. അതുപോലെ ഇങ്ങനെ ഓരോ ഷൂട്ടുകളൊക്കെ നടക്കും. ഇവിടെ ഇപ്പം എന്തോ ഒരു ഷൂട്ടുണ്ട്, അവിടെ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. റെസ്റ്റോറൻ്റ് ആണോ അപ്പുറത്തല്ല, അതിലല്ലേ റെസ്റ്റോറൻ്റ്? സ്വിമ്മിംഗ് പൂള് കുളിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. ഒന്നും ഹായ്, ഇവിടെ ഇങ്ങനത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്, ഫൗണ്ടൈൻ പോലെ. വരിക ഇല്ലത്തേക്ക് നടക്കുക, ഇല്ലത്തെ എന്ന് അത്താളം. അയ്യോ അത്താളല്ല, എന്താ ഇതിന് പറയാ ഊണ. ഓക്കെ, റെസ്റ്റോറൻ്റൊക്കെ നല്ല രാജകീയമായിട്ടുള്ള നിർബന്ധിയാണ്. ഒക്കെ ഉണ്ട്, പിന്നെ അധികമൊന്നും സംസാരിക്കാൻ കണ്ട പ്രശ്നമായ കേസാവും. ഇതാണ് ഇവിടുത്തെ പൂളേരിയാണ് കേട്ടോ. ഇവിടെ ഈ സമ്മറിനൊക്കെ നീന്തൽ പഠിപ്പിക്കാനൊക്കെ
ഉള്ള ഫുള്ള്. അതുകൊണ്ട് നല്ല സ്പേസ് ഉണ്ട്, നല്ല സ്പേഷ്യസ്. ആ ഇവിടുത്തെ ഒരു ഫോട്ടോ എടുക്കല്ലേ. ഇന്നും ഇത് വേറൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് തന്ന ഡ്രസ്സാണ് കേട്ടോ. ഇത് ഞാനിവിടെ കൊടുക്കാം, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കൊടുക്കാം. ഓക്കെ, ഇത് ഇപ്പോൾ ഡബിൾ എക്സൽ സൈസ് ആണ്, എനിക്ക് നല്ല വലുതാണ്. അപ്പോൾ ഈവനിങ് ആയി, ഞങ്ങൾക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, ഇങ്ങനെയുണ്ട് ഞങ്ങൾക്ക്. വാപ്പ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് വരെ ഇങ്ങനെ സത്യം പറഞ്ഞാൽ നല്ല കിടന്നൊന്നും ഉറങ്ങാനാണ് പൂവി. ഇവിടെ ഈ പുഴയോരായതുകൊണ്ടേ നല്ല കാറ്റാണ്, അത് 0.5 ഇതൊന്ന് മുഴുവൻ ഇങ്ങനെ റൗണ്ടിൽ കാണിക്കുന്നു. ഓക്കെ, അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവാണ്. ഓക്കെ, ട്രൈപോഡ് കൈ പിടിക്കുന്നു. ഇതൊക്കെ ഇരുന്നു ഇവിടെ പുഴയോരത്തുള്ളതായതുകൊണ്ടേ എവിടെ നോക്കിയാലും നല്ല പുഴയോരം വ്യൂ ആണ്. ഒക്കെ എടുത്തു, ഒക്കെ പെട്ടിയിലാക്കിയിട്ടുണ്ട്, ഫോണിൻ്റെ കയ്യിലുണ്ട്. പുഴയാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും രസമുള്ള ഒരു കാഴ്ച. അതുകൊണ്ട് തന്നെ നല്ലൊരു കാറ്റാണ് കേട്ടോ ഇവിടെ ഈ പുഴയോരക്കാറ്റ്. നല്ല വേറെ ഫാമിലീസ് ഉണ്ട് കേട്ടോ ഇവിടെ അപ്പുറത്തൊക്കെ. പിന്നെ അതുപോലെ പ്രോഗ്രാംസും നമുക്ക് ഇവൻസുകൾ, അതുപോലെ നമുക്ക് ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് നടത്താൻ പറ്റും. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു പ്രീമിയം ലുക്കുള്ള ഹാളുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ എന്തായാലും ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും നമ്മളുടെ എമറാൾസ് റിസോർട്ടിലുണ്ട് കേട്ടോ. അപ്പൊ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ സുനു ഉന്നീസൊക്കെ പിറ്റേ ദിവസം തിരിച്ചു പോവും. അപ്പൊ എന്നാൽ അന്നനായിട്ട് ഞങ്ങൾ ഡിന്നർ നമ്മൾ ചിക്കിങ്ങിലാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പൊ എല്ലാവരും ഒന്ന് ഒത്തുകൂടുമ്പോൾ ഒന്ന് ചിക്കിങ്ങിൽ പോകണം എന്നുള്ളൊരു പുതിയ സ്കീം കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അന്നത്തെ ഡിന്നർ ഞങ്ങൾ ചിക്കിങ്ങിലായിരുന്നു. ഞങ്ങൾ ചിക്കിങ്ങിക്ക് വന്നിട്ട് ഓർഡർ ചെയ്തു. സുനുവിനൊക്കെ വിഷമിട്ട് ഞാനും ഇന്ന് ഒന്ന് കണ്ടതാണല്ലോ ഞങ്ങൾ ഓർഡർ. അങ്ങനെ ഞങ്ങളുടെ അലച്ച കഴിഞ്ഞ് ഞങ്ങളും ഇന്നൊന്ന് ചിക്കൻ ഇസു പറഞ്ഞ പോലെ കടിച്ചു പൊടിക്കാൻ വന്നു. ഇന്ന് നമ്മള് ക്രിസ്മസ് സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് ലാസ്റ്റ് സപ്പറാണ്. അപ്പൊ ലാസ്റ്റ് സപ്പർ കളർഫുൾ ആക്കാൻ വേണ്ടിട്ട് ഇവിടെ ചിലവ് വന്നിട്ടുണ്ട്. അല്ല ഇനി നാളാകുമ്പോ ആരും ഉണ്ടാവുള്ളൂ. പേരും പറഞ്ഞ് ഞങ്ങൾ ചിക്കൻ ആയിക്കാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ കുമ്മിച്ചി മാപ്പൊക്കെ ഒരു ഓർഡർ ആരോ ഒന്ന് വില പെട്ട എന്തെങ്കിലും ഉണ്ട് കൊണ്ടുവന്നിട്ട് അത് കൊടുക്കാൻ വേണ്ടി പോയിക്കാൻ കേട്ടോ. സാധനം ഓർഡർ ചെയ്ത് ഞങ്ങൾ ക്ഷമറായിട്ട് കാത്തിട്ട് സായിപ്പെട്ടെ കാത്തിട്ടില്ല ക്ഷമില്ല ക്ഷമില്ല. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടമായി എന്തൊരു ലൈക്ക് കൊടുക്കാൻ മറക്കില്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർക്കും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുപോലെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. ഒരു വക്ക കഴിച്ചിട്ടുണ്ട് വരുന്നു. എന്നാലും നോക്കിയ കുട്ടികളെ പോലെ കയ്യില് ഓളിതെ കുടിച്ചിട്ടോ. ഞാൻ ടെക്സിന് പോകാൻ പറ്റുമോ? അപ്പൊ ഇതോടെ നമ്മള് ക്രിസ്മസ് ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. എല്ലാവരും ഞാൻ കുടിയിൽ പോകണം.